പക്ഷേ ഈ ഹോർട്ടിക്കൾച്ചറൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു തോട്ടമാണ് ഷൈനി. ഇവിടെ പലതരത്തിലുള്ള ചെടികളും നമുക്ക് കാണാം, കൂടാതെ ഒരുപാട് പഴങ്ങളും പൂക്കളും കാണാം. എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പഴങ്ങളാണ് ഇഷ്ടം. എന്നാൽ ഇതെല്ലാം നമുക്കിവിടെ കാണാം, ഇഷ്ടം പോലെയുണ്ട്. എന്ത് ഭംഗിയുള്ള പൂക്കൾ! അച്ഛാ എന്റെ ഫോട്ടോ ഒന്ന് എടുക്കോ, അമ്മയെ കാണിക്കാനാ. എന്നാ ശരി, അങ്ങോട്ട് ചേർന്ന് നിൽക്ക്. ആഹാ, ഇത് പ്രത്യേകതരം ചെടിയാണല്ലോ അച്ഛാ. അതെന്താ, അതൊരു മുളക്കൂട്ടമല്ലേ? പക്ഷെ എന്ത് വിചിത്രമാണിത്! പഴങ്ങളും ഇല്ല, പൂക്കളും ഇല്ല, ഒരു രസവുമില്ലല്ലോ. അതെ അച്ഛാ, അവര് ഈ സാധാരണ ചെടിക്ക് വേണ്ടി ഇത്രയും സ്ഥലം വെറുതെ കളഞ്ഞു. നിങ്ങള് ബാംബിയെ പോലെയാണല്ലോ എന്നോട് സംസാരിക്കുന്നത്. ബാംബിയോ? അതാരാ അച്ഛാ? നിനക്കറിയില്ലേ ബാംബിയെ? എന്നാൽ ഈ കഥ കേൾക്ക്. ഹായ്, കഥ കേൾക്കാം. പണ്ടു പണ്ടൊരു കാട്ടിൽ ഒരു മുളന്തൈ ഉണ്ടായിരുന്നു. അവനെ കാണാനും വളരെ സുന്ദരനായിരുന്നു. കൂടാതെ മറ്റു മുളകൾക്കെല്ലാം അവനെ ഭയങ്കര ഇഷ്ടവുമായിരുന്നു. അവനെ അവര് ബാംബി എന്ന് പേരിട്ട് വിളിച്ചു. അവനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും അവൻ അതിൽ തൃപ്തനല്ലായിരുന്നു. നിനക്കിതെന്തു പറ്റി ബാംബി? ഈയിടെയായിട്ട് നിന്റെ മുഖത്തിനെന്താ ഒരു വാട്ടം? അല്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ നിനക്ക്. പറയൂ ബാംബി, നമുക്കത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നിങ്ങൾക്കത് പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, നിനക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ഇരുന്നോ. ഞാൻ ഒന്നിനും കൊള്ളില്ല. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം? എന്നെ നോക്ക്, കാട്ടിലുള്ള മറ്റേതെങ്കിലും മരത്തിലെ പോലെ പൂവോ കായോ എന്റെ ദേഹത്തുണ്ടോ? അവര് വളരെ മനോഹരമാണ്. പൂമ്പാറ്റകളൊക്കെ അവരെ എപ്പോഴും സന്ദർശിച്ചോണ്ടിരിക്കും. എന്റെ അടുത്തേക്ക് ആരും വരില്ല. അത് നിന്റെ പ്രശ്നമാണോ? എനിക്ക് ശിഖരങ്ങൾ പോലും ഇല്ല. ഞാൻ ഇങ്ങനെ തന്നെ വളർന്നോണ്ടിരിക്കും, ഒരു വര പോലെ ഇങ്ങനെ. എന്നിട്ട് അത്രയൊക്കെ ഉള്ളൂ? അതിൽ എന്താണൊരു സുഖം? ഞാൻ ഒന്നിനും കൊള്ളില്ല, കൊള്ളില്ല, കൊള്ളില്ല. ശരി, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. നീ നാളെ ഉച്ച വരെ കാത്തിരിക്കി. നാളെ ഉച്ചക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് ഈ വഴി വരും. അപ്പോ എല്ലാം വിശദമായി പറഞ്ഞു തരാം. എന്ത് പറഞ്ഞു തരാൻ? നമുക്ക് നാളെ കാണാം. ഈ മുളങ്കൂട്ടം ഒരു പള്ളിക്കൂടത്തിന്റെ അരികിലാണ് ഉണ്ടായിരുന്നത്. എല്ലാ വൈകുന്നേരവും സ്കൂൾ വിട്ട് കുട്ടികൾ ഇതിനരികിലൂടെയാണ് പോയിരുന്നത്. കുട്ടികളെ നോക്ക്, അവരെത്തി. നോക്ക്, അവന്റെ കയ്യിലുള്ള എന്താണെന്ന് നോക്ക്. അതെ, പുസ്തകം. ഈ പുസ്തകം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നിനക്കറിയാമോ? പേപ്പർ എന്തുകൊണ്ട് ഉണ്ടാക്കിയതോ? പേപ്പർ നമ്മളെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ പുസ്തകങ്ങളിൽ ലോകത്തിലുള്ള എല്ലാത്തിനെ കുറിച്ചുമുള്ള അറിവുകളുണ്ട്. അതാണ് കുട്ടികൾ പഠിക്കുന്നത്. നമ്മളാണോ അവരുടെ അറിവിന്റെ ഉറവിടം? ഉറവിടം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പേപ്പർ ഇല്ലാതെ. ദാ കുട്ടിയെ നോക്കൂ, അവന്റെ കയ്യിലുള്ളത് എന്താണെന്നറിയാമോ? അത് കാണാനൊരു വടി പോലെ ഉണ്ടല്ലോ. അതൊരു സാധാരണ വടിയല്ല, അതൊരു ഓടക്കുഴലാണ്. പാട്ടുപാടുന്ന ഓടക്കുഴൽ. ഹായ്, അതിനകത്ത് നിന്ന് എത്ര നല്ല ശബ്ദമാണ് വരുന്നത്. അതുമാത്രമല്ല, മനുഷ്യന്മാർ നമ്മളെ കൊണ്ട് ഗൃഹോപകരണങ്ങളും വളരെ മനോഹരമായ അലങ്കാര വസ്തുക്കളും ഉണ്ടാക്കുന്നു. ഇതുകൂടാതെ നമ്മളെ ഭക്ഷണത്തിലും ഉപയോഗപ്പെടുത്തുന്നു. ശരിക്കും? അതെ ബാംബി, നമുക്ക് പൂക്കളോ ഫലങ്ങളോ ഇല്ലെങ്കിലെന്താ? നമ്മളെ കൊണ്ടുള്ള ഉപയോഗം കാലാകാലങ്ങൾ നിലനിൽക്കും. നമ്മളിലൂടെയുള്ള അറിവും നമ്മളിൽ നിന്നുമുണ്ടാവുന്ന സംഗീതവും കാലാകാലം നിലനിൽക്കും. ശരി, ഇപ്പോൾ നിങ്ങൾക്ക് ആ മുളകളെ കുറിച്ച് എന്ത് തോന്നുന്നു? അച്ഛാ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതിനെ കൊണ്ട് ഇത്ര ഗുണമുണ്ട്. അതെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രകൃതിയിലുള്ള ഓരോ വസ്തുവിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ടെന്ന്. ഉപയോഗമില്ലാത്തൊന്നും ഈ ലോകത്തിലില്ല. എന്നാ വാ, നമുക്ക് ബാക്കിയുള്ള ചെടികൾ കൂടെ കാണാം. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.